കെവിൻ ദുരഭിമാന കൊലക്കേസിൽ വിധി പറയുന്നത് ഈ മാസം 22-ലേക്ക് മാറ്റിവെച്ചു. കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് മാറ്റിവെച്ചത്. കേസ് പരിഗണിച്ച കോടതി കെവിൻ വധം ദുരഭിമാന കൊലയാണോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നും ഇക്കാര്യത്തിൽ എന്താണ് വിശദീകരിക്കാനുള്ളതെന്നും പ്രോസിക്യൂഷനോടും പ്രതിഭാഗത്തോടും ചോദിച്ചു. കെവിൻ്റേത് ദുരഭിമാന കൊലയാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കേസിലെ പ്രതിയായ ഷാനു ചാക്കോ കെവിൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടയാളാണെന്നും അതിനാൽ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും അവനെ വകവരുത്തുമെന്നും സാക്ഷികളോട് പറഞ്ഞിരുന്നതായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇതു സംബന്ധിച്ച് ഷാനു സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശവും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. മാത്രമല്ല വില്ലേജ് ഓഫീസർ അടക്കം കെവിൻ്റെ കുടുംബം താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുള്ളതും പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കെവിൻ വധം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ദുരഭിമാന കൊല എന്ന വാദം നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. കെവിനും പ്രതികളും ക്രിസ്ത്യാനികളാണ്. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ കെവിൻ്റേത് നീനുവിൻ്റേതും വിവാഹം നടത്താൻ പിതാവ് ചാക്കോ സമ്മതം നൽകിയിരുന്നതായും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. തുടർന്ന് കേസിൽ വിധി പറയുന്നത് അടുത്ത ആഴ്ചയിലേക്ക് കോടതി മാറ്റുകയായിരുന്നു. ദുരഭിമാന കൊല എന്ന പേരിൽ ചർച്ച ചെയ്യപ്പെട്ട കേസിൽ 3 മാസം കൊണ്ടാണ് വിചാരണ പൂർത്തിയായത്. കോട്ടയം നട്ടാശ്ശേരി പ്ലാത്തറ ജോസഫിന്റെ മകൻ കെവിൻ ജോസഫ് 2018 May 28 ക്രൂരമായി കൊല്ലപ്പെട്ടത്. ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കെവിൻ തെന്മല സ്വദേശിനി നീനുവിനെ രജിസ്റ്റർ വിവാഹം കഴിച്ചു. ഇതിലുള്ള വിരോധത്താൽ നീനുവിൻ്റെ അച്ഛനും സഹോദരനും സംഘവും ചേർന്ന് കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. നീനുവിൻ്റെ അച്ഛൻ ചാക്കോയും സഹോദരൻ ഷാനു ചാക്കോയും അടക്കം 14 പ്രതികളാണുള്ളത്. ഇതിൽ 9 പേർ ജയിലിലാണ്, ബാക്കി 5 പേർ ജാമ്യത്തിലുമാണ്. April 26 വിചാരണ തുടങ്ങിയ കേസ് 90 ദിവസം വിചാരണ നടന്നു. വിഷൻ ഇന്ത്യ മൊബൈൽ ടിവി, കൊച്ചി. Subscribe to my channel and also press this bell icon.